Hi friends, welcome to my YouTube channel H Media. Redis Max Beginner to Advanced Tutorials in the 8th lesson. In this lesson, the opacity map Photoshop use how to create models, create opacity map use how to texturing in this lesson. That's why I open a picture. This picture opacity map will create. These pictures free in our website download. This video in the description box ഒരു വെബ്സൈറ്റിന്റെ ഇൻഫർമേഷൻ ഞാൻ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഫ്രീ ആയി ഇതുപോലെയുള്ള ഇമേജസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു പിക്ചറിന്റെ ഒപ്പാസിറ്റി മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഞാൻ ഈ ഒരു പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് ലോക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കിയാണ് ഫോട്ടോഷോപ്പ് ബേസിക് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസ് ഫോളോ ചെയ്യാവുന്നതാണ് നമുക്ക് മാജിക് വാൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പിക്ചറിന്റെ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം അതിനായി ഞാൻ ഇവിടെ മാജിക് വാൻ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇതിന് ടോളറൻസ് ഇവിടെ ഒരു 20 ആണ് സെറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ് നമുക്കിവിടെ ഈ ഒരു പിക്ചറിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആയതായി കാണാൻ സാധിക്കും അതിനുശേഷം നമുക്കിവിടെ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ് നമുക്കിതിൻ്റെ സെലക്ഷൻ കറക്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാനായി ഞാൻ ഇതിനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുകയാണ് അതിനായി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഞാൻ ഓൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഫോർഗ്രൗണ്ട് കളർ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ലെയറിനെ താഴേക്ക് മൂവ് ചെയ്തിടുകയാണ് നമുക്കിതിൻ്റെ സെലക്ഷൻ ഇവിടെ ഇതുപോലെ ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ് കറക്റ്റ് ചെയ്യുന്നതിനായി ഞാൻ ഈ ഒരു പിക്ചറിൻ്റെ ഞാൻ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിനെ വീണ്ടും സെലക്ഷൻ ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് ഈ സെലക്ട് മെനുവിൽ വന്ന് മോഡിഫൈ എടുക്കാം മോഡിഫൈയിൽ കോൺട്രാക്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെലക്ഷനെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ എത്ര പിക്സലാണ് നമുക്കിവിടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു 2 പിക്സലാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ പ്രസ് ചെയ്യുന്നു ഇവിടെ നമുക്ക് ആ ഒരു സെലക്ഷൻ ഉള്ളിലേക്ക് ഇതുപോലെ കിട്ടിയതായി കാണാൻ സാധിക്കും ഇനി നമുക്ക് കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെലക്ഷൻ ഏരിയ നമുക്ക് ഒരു ലെയറായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ കാണാം നമുക്കൊരു ലെയറും കൂടി ആഡ് ആയിരിക്കുകയാണ് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബാക്കിലെ ലെയർ ഹൈഡ് ചെയ്യാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സെലക്ഷൻ നമുക്കിതുപോലെ സ്മൂത്തായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അടുത്തായി നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ പിക്ചർ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം ഈ ഒരു ലെയർ ഹൈഡ് ചെയ്യുന്നു ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു വൈറ്റ് കളർ ഫില്ല് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ കിട്ടിയതായി കാണാൻ സാധിക്കും ഞാൻ ഇനി ഈ ഒരു പിക്ചറിനെ ഒപ്പാസിറ്റി മാപ്പ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യുകയാണ് അതിനുശേഷം ഈ ഒരു ലെയർ ഹൈഡ് ചെയ്യുന്നു നമ്മളിവിടെ സെലക്ഷൻ്റെ ഡിഫറൻസ് വരുത്തിയ കാരണം നമുക്കിതിനെയും ഒരു ഡിഫ്യൂസ് മാപ്പായി സേവ് ചെയ്യാവുന്നതാണ് അതിനായി ഞാനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നു നമുക്കിവിടെ ഇതുപോലെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായി ഈ ഒരു പിക്ചർ ലഭിച്ചിരിക്കുകയാണ് ഇതിനെ ഞാൻ ഡിഫ്യൂസ് മാപ്പ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യുകയാണ് ഇതുപോലെ നമുക്ക് ഡിഫ്യൂസിലേക്കുള്ള ഇമേജും ഒപ്പാസിറ്റിയിലേക്കുള്ള ഒപ്പാസിറ്റി മാപ്പ് നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലാൻസ് തുടങ്ങിയ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ മാപ്പിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഈ ഒപ്പാസിറ്റി മാപ്പ് നമുക്ക് ഒബ്ജക്റ്റുകൾക്ക് വേണ്ടി ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ് മെഷ് ടൈപ്പ് ഒബ്ജക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ് ആദ്യമായി ഞാനൊരു ഒപ്പാസിറ്റി മാപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനായി ഒരു പേജ് ഓപ്പൺ ചെയ്യുകയാണ് ഇതുപോലെ ഒരു 2020 എന്ന് പറഞ്ഞ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു ഇതുപോലെ മെഷ് ടൈപ്പായ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനായി എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ സർക്കിൾ വരയ്ക്കുകയാണ് ഇവിടെ നമുക്ക് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം ഇതിലേക്ക് ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്യുന്നത് ഒപ്പാസിറ്റി മാപ്പിൽ ബ്ലാക്കും വൈറ്റും ആയ ഏരിയ നമുക്ക് കട്ടായി പോകുന്നതാണ് ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഈ ഒരു മെഷ് ക്രിയേറ്റ് ചെയ്യാനായി യൂസ് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ട്രയാങ്കിൾ ഷേപ്പിൽ എടുക്കുകയാണ് നമുക്കിവിടെ റൂളർ യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം അതിനുശേഷം ഈ ഒരു
മൂന്ന് ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിതിനെ മെർജ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിൻ്റെ കോപ്പീസ് ഒരേപോലെ നമുക്ക് ലഭിക്കണം. അതിനായി ഞാൻ കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ലെയറിനെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ ടി എയറോ കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഡിസ്റ്റൻസിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യാം. ഈ ഒരു ഡിസ്റ്റൻസിൽ ഞാനൊരു കോപ്പീനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് റിപ്പീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കൺട്രോൾ ജെ പ്രസ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ ടി ഇതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രൊസീജിയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കൺട്രോൾ ജെ ഷിഫ്റ്റ് കൺട്രോൾ ടി ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ കോപ്പീസ് എടുക്കുകയാണ്. നമുക്ക് ഒരേ ഡിസ്റ്റൻസിൽ ഇതിൻ്റെ കോപ്പീസ് ലഭിച്ചതായി കാണാൻ സാധിക്കും. ഇനി ഞാൻ ഈ ഒരു ലെയറുകളെ എല്ലാം സെലക്ട് ചെയ്യുകയാണ്. കൺട്രോൾ ഓൾട്ട് അടിക്കുന്നു, എല്ലാ ലെയറിനെയും സെലക്ട് ചെയ്ത് മെർജ് ചെയ്യുകയാണ്. നമുക്കിവിടെ ഇത് ഇതുപോലെ സ്കെയിൽ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇതിനെ ഞാൻ മെർജ് ചെയ്യുന്നു. നമുക്കിപ്പോൾ ഈ ഒരു ഡോട്ട്സിനെ നമ്മൾ ഒറ്റ ലെയറാക്കി മാറ്റിയിരിക്കുകയാണ്. കൺട്രോൾ ജെ പ്രസ് ചെയ്യുന്നു, കൺട്രോൾ ടി അടിച്ച് നമുക്കിതിനെ താഴേക്ക് മൂവ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്യുന്നു, നമുക്കിതുപോലെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. കൺട്രോൾ ജെ ഷിഫ്റ്റ് കൺട്രോൾ ടി. ഇതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ലെയറുകളെല്ലാം കൺട്രോൾ ഓൾട്ട് എ യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് മെർജ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഈ ഒരു പേജിനെ കറക്റ്റ് ചെയ്യാനായി നമുക്കിവിടെ ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യാം. ക്രോപ്പ് ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പേജിനെ ഇതുപോലെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ സൈഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പിക്ചറിനെ സീംലെസ് ആയി ലഭിക്കാനാണ്. സീംലെസ് ആയി കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെ ഒരേപോലെ നമുക്ക് മാപ്പിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ പറയുന്നതാണ്. നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കളർ ഫില്ല് ചെയ്യാനായി കൺട്രോൾ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഈ ഒരു കളർ ഫില്ല് ചെയ്യാം. നമുക്കിതുപോലെ ഒരു മാപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനെ മെഷ് ഒപ്പാസിറ്റി മാപ്പ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മാപ്പ് യൂസ് ചെയ്യാനായി നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്യാം. 3D മാക്സ് യൂസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു മോഡേൺ ഔട്ട്ഡോർ ബെഞ്ചാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ലെഫ്റ്റ് യൂസ് സെലക്ട് ചെയ്യാണ്, മാക്സിമൈസ് ചെയ്യുന്നു. നമുക്കിവിടെ റെക്റ്റാങ്കിൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബെഞ്ച് ക്രിയേറ്റ് ചെയ്യാനായി ഒരു റെഫറൻസ് സെറ്റ് ചെയ്യാം. അതിനായി ഇവിടെ ജസ്റ്റ് ഞാൻ ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ഈ ഒരു ബെഞ്ചിൻ്റെ ഡെപ്ത് ആൻഡ് ഹൈറ്റ് നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് റെഫറൻസായി സെറ്റ് ചെയ്യാം. ഞാനിവിടെ മോഡിഫൈയിൽ വരുന്നു. ഇതിൻ്റെ ഹൈറ്റ് ഞാനൊരു 450 ആണ് സെറ്റ് ചെയ്യുന്നത്. ഡെപ്തായി ഒരു 500 ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സൈസ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്യാനായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു റെഫറൻസ് സെറ്റ് ചെയ്യുന്നത്. അടുത്തതായി ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. കൺട്രോൾ വി പ്രസ് ചെയ്യുന്നു, ഒരു കോപ്പി, ഓക്കെ പ്രസ് ചെയ്യുന്നു. ലെഗിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാനായി ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിൻ്റെ വിഡ്ത്തൊരു 150 mm സെറ്റ് ചെയ്യാം. ഞാനിതിൻ്റെ ഹൈറ്റ് ഒരു 850 ആണ് സെറ്റ് ചെയ്യുന്നത്. 850 mm ആണ് നമ്മുടെ ഈ ഒരു ബെഞ്ചിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. 500 mm ആണ് ഇതിൻ്റെ ഡെപ്ത് വരുന്നത്. അതുപോലെ നമ്മളുടെ ഈ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് 450 ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതുപോലെ ഒരു റെഫറൻസ് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈസിയായി നമുക്കിതിലൂടെ ലൈൻ യൂസ് ചെയ്ത് വരക്കാം. ഞാനൊരു ഈസി മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഞാൻ സ്നാപ്പ് ഓൺ ചെയ്യുന്നു. സ്നാപ്പിൽ വെർട്ടെക്സ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റെഫറൻസിൻ്റെ മുകളിലൂടെ നമ്മൾ വരക്കുകയാണ്. നമുക്ക് ഈ ഒരു ഷേപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു റെഫറൻസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്കിതുപോലെ ഒരു ഷേപ്പ് ലഭിച്ചിരിക്കുകയാണ്. മോഡിഫൈയിൽ വരുന്നു. ഈ ഒരു വെർട്ടെക്സ് മുഴുവൻ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോർണർ സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു വെർട്ടെക്സിൽ സെലക്ട് ചെയ്ത് ഇതിനെ കർവ് ചെയ്യുകയാണ്. കർവ് ചെയ്യാനായി നമുക്കിവിടെ ഫില്ലറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഫില്ലറ്റ് എടുക്കുന്നു. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇതിനെ കർവ് ചെയ്യാം. നമുക്കിതുപോലെയാണ് ഈ ഒരു ഷേപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഇതിൻ്റെ മോഡിഫൈയിൽ വരുന്നു. ഈ ഒരു ഷേപ്പിൻ്റെ പാരാമീറ്ററിൽ ഇവിടെ റെൻഡറിങ് എന്ന ഈ ഒരു ടാബിൽ വരുന്നു. എനബിൾ ഇൻ റെൻഡർ, എനബിൾ ഇൻ വ്യൂ പോർട്ട്. ഇതിൻ്റെ ഒരു ലെഗാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ റേഡിയലാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇതിൻ്റെ തിക്നെസ് ഞാൻ ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇതുപോലെ ഇവിടെ ഇതിൻ്റെ തിക്നെസ് കൊടുത്തിരിക്കുകയാണ്. അടുത്തതായി ഞാൻ ഈ ഒരു ഷേപ്പിൻ്റെ ഒരു കോപ്പിയും കൂടി എടുക്കുകയാണ്. കൺട്രോൾ വി പ്രസ് ചെയ്യുന്നു, കോപ്പി, ഓക്കെ കൊടുത്തു. നമുക്കിവിടെ ഒരു കോപ്പി ലഭിച്ചിരിക്കുകയാണ്. ഞാനിവിടെ
റേഡിയലിന് പകരം റെക്റ്റാങ്കുലർ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയി ഇവിടെ നിന്ന് ഇതിനെ ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെങ്ത് ഇതിനെ ഒരു 1500 ആണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ലെഗിൻ്റെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിനെ കോപ്പി ചെയ്യാം. നമുക്കിവിടെ ഇതുപോലെ കാണാൻ കഴിയും. നമ്മളിതിനെ ഒരു ഒപ്പാസിറ്റി മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബെഞ്ചിനെ മെഷ് ടൈപ്പ് ബെഞ്ചാക്കി മാറ്റാൻ പോവുകയാണ്. അതിനായി നമുക്ക് ഇതിൻ്റെ തിക്നെസ് നമുക്ക് ഒഴിവാക്കാം. ഇതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ പോളി ആക്കുകയാണ്. നമുക്ക് ഈ ഒരു ഷേപ്പിനെ സെലക്ട് ചെയ്ത് ഓൾട്ട് ക്യൂ പ്രസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്യാം. നമുക്കിതുപോലെ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ പോളി ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പോളിഗൺ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഈ ഇതിൻ്റെ ഒരു തിക്നെസ് ഒഴിവാക്കാനായി ഞാൻ ഇതിൻ്റെ ഈ ഒരു കണക്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഈ ഒരു സൈഡിലെ ഈ ഒരു പോളിഗൺ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത പോളിഗൺ സെലക്ട് ചെയ്യുകയാണ്. നമുക്കിതുപോലെ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് ഇവിടെ. ഇനി ഞാനിവിടെ ഡിലീറ്റ് പ്രസ് ചെയ്യുകയാണ്. ഇവിടെ ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ നമ്മൾ ഒഴിവാക്കിയതായി കാണാൻ സാധിക്കും. ഇനി നമുക്കിതിനെ ഈ ഒരു എലമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ തിക്നെസ് ഒഴിവാക്കാം. നമുക്കിതുപോലെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഇതിനാണ് നമ്മൾ ഒപ്പാസിറ്റി മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് മെഷാക്കി മാറ്റാൻ പോകുന്നത്. ഇതിനെ തിക്നെസ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയി നമുക്കിതുപോലെ ഇതിനെ യൂസ് ചെയ്യാം. ഞാൻ ആദ്യം ഈ ഒരു ബെഞ്ചിനെ മുഴുവനായി സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ബേസിക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ബേസിക് മെറ്റീരിയൽ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിതുപോലെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഈ ബെഞ്ചിൻ്റെ ഈ ഒരു ഏരിയയാണ് ഞാൻ മെഷാക്കി മാറ്റാൻ പോകുന്നത്. അതിനായി അടുത്തൊരു സ്ലോട്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡിഫ്യൂസിൽ ഞാൻ ജസ്റ്റ് ഒരു ഇതുപോലെ ഒരു ഗ്രേ കളറാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മെഷീനെ സെറ്റ് ചെയ്യാനായി മാപ്സിൽ ഒപ്പാസിറ്റി മാപ്പ് സെലക്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒപ്പാസിറ്റി മാപ്പ് ഞാൻ അസൈൻ ചെയ്യുകയാണ്. ഇവിടെ ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ബെഞ്ചിൻ്റെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു മാപ്പ് ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു. നമുക്ക് ഈ ഒരു മാപ്പ് ഇതിലേക്ക് അസൈൻ ആയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഷോ മാപ്പ് ഓൺ ചെയ്യാം. പക്ഷേ നമുക്കിവിടെ ഇതിൻ്റെ പ്രിവ്യൂ കാണില്ല. കാരണം ഞാൻ ഈ ഒരു 2D ഷേപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണണമെങ്കിൽ നമുക്കിതിലേക്ക് UVW മാപ്പ് അപ്ലൈ ചെയ്യണം. UVW മാപ്പ് ഇവിടെ നിന്ന് അസൈൻ ചെയ്യുകയാണ്. XYZ മാപ്പിംഗ് ആണ്. നമുക്ക് ഒരേപോലെ മാപ്പ് ഇതിലേക്ക് കൊടുക്കാനായി ഈ UVW മാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതിൻ്റെ പാരാമീറ്ററിൽ ബോക്സ് ടൈപ്പ് സെലക്ട് ചെയ്യുകയാണ്. പ്ലാനർ, സിലിണ്ടർ, സ്ഫിയറിക്കൽ, സ്ട്രിംഗ്, ബോക്സ്, ഫേസ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ബോക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഇതിനെ സ്കെയിൽ ചെയ്യാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഈ ഒരു UVW മാപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ടും നമുക്കിവിടെ ഇതിനെ സ്കെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു മാപ്പിംഗ് കറക്റ്റായി ഇവിടെ ലഭിക്കുന്നില്ല. ഈ ഒരു കർവ് ഷേപ്പ് കാരണം ഇതിൻ്റെ മാപ്പിംഗ് നമുക്ക് കറക്റ്റായല്ല ഇവിടെ കിട്ടുന്നത്. ഞാൻ ഈ ഒരു UVW മാപ്പിന് പകരം മാപ്പ് സ്കെയിലർ എന്ന മോഡിഫയർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ മാപ്പ് സ്കെയിലർ എന്ന മോഡിഫയർ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ മാപ്പിൻ്റെ ഈ ഒരു പ്രോബ്ലം ഫിക്സ് ആയതായി ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായി ഇതിൻ്റെ മാപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബിറ്റ് മാപ്പ് പാരാമീറ്റേഴ്സിൽ ഇവിടെ വ്യൂ ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിൻ്റെ എഡ്ജസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ക്രോപ്പ് എനബിൾ ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ചേഞ്ചസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇതുപോലെ നമുക്ക് ഈ ഒരു ക്രോപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഈ ഒരു മാപ്പിൻ്റെ സീം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഈ ഒരു ക്രോപ്പിംഗ് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്കിതുപോലെയാണ് ലഭിക്കുക. ഞാനിവിടെ ഇത് ആക്റ്റീവ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ സീംലെസ് ആയി നമുക്ക് ഈ ഒരു മാപ്പിനെ ലഭിക്കുന്നതാണ്. നമ്മളിതിനെ ഡിഫ്യൂസ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ ഡിഫ്യൂസിൽ കളർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മാപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതുപോലെ നമ്മളൊരു മെഷ് മാപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മെഷിന് വേണ്ടി നമുക്ക് മെറ്റൽ ടൈപ്പ് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡിഫ്യൂസിൽ ഒരു ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ റിഫ്ലക്ഷനിൽ റിഫ്ലക്ഷൻ ആഡ് ചെയ്യുന്നു. ഇതുപോലെ ഇതിൻ്റെ ഗ്ലോസിനെസ് നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഒരു മെഷ് മാപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തതായി കാണാൻ സാധിക്കും. നമുക്കിവിടെ ഈ ഒരു ബമ്പ് ആക്റ്റീവ് ആയ കാരണമാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി ഇവിടെ കാണുന്നത്. ഞാൻ ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഷോ റിയലിസ്റ്റിക് മെറ്റീരിയൽ ഞാനിവിടെ ആക്റ്റീവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു മെറ്റീരിയലിൻ്റെ റിയൽ കളർ നമുക്കിവിടെ കാണാം. ഇവിടെ നിന്ന് നമുക്ക് ഏത് ടൈപ്പ് മെറ്റൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
നമുക്കിതിൻ്റെ സെയിം മെറ്റീരിയൽ ഈ ഒരു ലെഗിന് അപ്ലൈ ചെയ്യാനായി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. അതിനുശേഷം അടുത്ത സ്ലോട്ടിലേക്ക് നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒപ്പാസിറ്റി മാപ്പ് ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു രണ്ട് ലെഗ് സെലക്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്കിതിനെ റെൻഡർ ചെയ്ത് ചെക്ക് ചെയ്യാം. ഞാനിതിൻ്റെ ഒരു സീൻ സെറ്റ് ചെയ്യുകയാണ്. ഒരു ക്യാമറ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ടോപ്പ് വ്യൂവിൽ വന്ന് ഞാൻ ഇതിലേക്ക് വിറേസ് തന്നെ ആഡ് ചെയ്യുകയാണ്. ഇതുപോലെ നമുക്ക് വിറേസ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിൽ വരുന്നു, വിറേസൺ സെലക്ട് ചെയ്ത് ഇതുപോലെ മൂവ് ചെയ്യാണ്. നമുക്കിതുപോലെ ക്യാമറ വ്യൂവിലേക്ക് വരാം. നമുക്കിതിൻ്റെ റെൻഡർ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. നമുക്കിതിനെ ഏത് ടൈപ്പ് മെറ്റൽ വേണമെങ്കിലും ആക്കി മാറ്റാവുന്നതാണ്. നമുക്കിവിടെ ഇതിൻ്റെ പ്രിവ്യൂ ഇതുപോലെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഈ ഒരു മെഷീൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഈ ഒരു മാപ്പിൻ്റെ പാരാമീറ്ററിൽ വന്ന് നമുക്കിവിടെ ഇതിൻ്റെ ടൈലിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഇതിൻ്റെ ടൈലിങ്ങിൽ ഒരു 0.5 ആണ് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഈ ഒരു മെഷീൻ്റെ സൈസ് വലുതായിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ചേഞ്ച് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു റെൻഡർ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഈ ഒരു മോഡേൺ മെഷ് ടൈപ്പ് ഔട്ട്ഡോർ ബെഞ്ച് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായി നമുക്ക് ഈസിയായി ഒപ്പാസിറ്റി മാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയി പോളിഗൺ മോഡലിങ്ങിനെ കുറിച്ച് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.